ഹായ് ഹലോ ഫ്രണ്ട്സ്, ദിസ് ഇസ് രശ്മി. ഇന്ന് വിൻ്റർ സീസൺ ആയതുകൊണ്ട് ഒരു വിൻ്റർ സീനുള്ളൊരു ബോട്ടിൽ പെയിൻറ്റിങ് ചെയ്യാൻ ഓർത്തു. സോ നമ്മൾ ഇന്നലെ സ്നോമാൻ ഒക്കെ ഉണ്ടാക്കി, ബട്ട് അത് കംപ്ലീറ്റ് ചെയ്തില്ല. സോ വിത്ത് പിള്ളേർ ഇന്ന് അത് കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇന്ന് ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു പെയിൻറ്റിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആക്രിലിക് ജെസ്സോ വെച്ചിട്ട് നമുക്ക് ബോട്ടിലിനെ പ്രൈം ചെയ്ത് കൊടുക്കാം. ഞാനൊരു പഴയ സോക്സ് ആണ് യൂസ് ചെയ്തത്. സോക്സ് വെച്ചിട്ട് ഡാബ് ചെയ്യുകയാണ് ചെയ്യണത്. ഈവൻ വിത്ത് ബ്രഷ് ചെയ്യാം, ബട്ട് ഫസ്റ്റ് കോട്ട് എപ്പോഴും സ്പഞ്ച്, ഏതെങ്കിലും പഴയ ക്ലോത്ത് ഇല്ലെങ്കിൽ സോക്സ് വെച്ച് ഡാബ് ചെയ്യുമ്പോഴാണ് ഈസി ആയിട്ട് അത് ബോട്ടിൽ സ്ലിപ്പറി ആയതുകൊണ്ട് ബോട്ടിലിൻ്റെ മുകളിൽ നല്ലോണം സ്റ്റിക്ക് ആകത്തുള്ളൂ, അഡിയർ ആവും. പിന്നെ സെക്കൻഡ് ആൻഡ് തേർഡ് കോട്ടൊക്കെ ഞാൻ പെയിൻറ്റ് ബ്രഷ് വെച്ചാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എൻ്റെ ഫസ്റ്റ് മുകളിലത്തെ സ്കൈയുടെ സീന് ക്ലിപ്പ് മിസ്സായിപ്പോയി, ഞാൻ സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്തിട്ടില്ലായിരുന്നു. സോ ബേസിക്കലി വൈറ്റ് ആൻഡ് ബ്ലൂ കളർ അടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ആ ഒരു ഡിസ്റ്റൻറ്റ് മൗണ്ടൻസിനെ ഗ്രേ കളർ വെച്ച്, അതാണ് വൈറ്റിന് പിന്നെ ഇച്ചിരി ബ്ലാക്കും വെച്ച് ഗ്രേ കളർ ചെയ്തു. ആ ഗ്രേ കളർ ഭയങ്കര ഡിസ്റ്റൻറ്റ് മൗണ്ടൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞാൽ ഔട്ടർ എഡ്ജസ് ഒന്നും ക്ലിയർ അല്ല, സ്മൂത്ത് എഡ്ജസ് ആണ്. ബിക്കോസ് ഇത് ഔട്ട് ഓഫ് ഫോക്കസ് ബാക്ക്ഗ്രൗണ്ട് ആണ്, പിന്നെ ഇതിപ്പോൾ നമ്മുടെ സീനറിയിൽ വരുമോ എന്ന് പോലും ഷുവർ അല്ല. ബട്ട് സ്റ്റിൽ അങ്ങനെ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള മൈന്യൂട്ട് ഡീറ്റെയിൽസ് കൊടുക്കണേ ഒത്തിരി നല്ലതാണ്. പിന്നെ ഇത് സ്നോയി സീനായതുകൊണ്ട് ഈവൻ മൗണ്ടൻസിൻ്റെ മുകളിൽ കുറച്ച് സ്നോ കൊടുക്കുന്നുണ്ട്, കുറച്ച് വൈറ്റ് കളർ അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ബോട്ടിൽ ബേസിക്കലി എല്ലാം ഫ്രീ ഹാൻഡ് പെയിൻറ്റിംഗ് ആണ്. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ മെയിൻ ടിപ്സൊക്കെ പറഞ്ഞുതരാം. ഇൻ കേസ് എനി ഡൗട്ട് ഉണ്ടെങ്കിൽ ത്രൂ കമൻസ് ചോദിക്കണം. ആൻഡ് ഇപ്പം ഞാൻ ഫിൽബർട്ട് ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ഈ പൈൻ ട്രീസ് ഡ്രോ ചെയ്തത്. ഇതിന് നമ്മുടെ ഫാൻ ബ്രഷ് വെച്ച് യൂസ് ചെയ്ത് ഇതിലും നല്ല ഭംഗിയായി വരും. എൻ്റെ അടുത്ത് ചെറിയ സൈസ് ഫാൻ ബ്രഷ് ഇല്ലായിരുന്നു, സൈസ് 12 ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഫിൽബർട്ട് വെച്ച് നല്ല പൈൻ ട്രീസും ഡ്രോ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗ്രേ കളർ, സോറി, ദ വൈറ്റ് സ്നോ എപ്പോഴും ഫസ്റ്റ് അതിനെ നമ്മൾ ഗ്രേ കളറാണ് കൊടുക്കേണ്ടത്. നോ വൈറ്റ് ഈസ് പ്യുവർ വൈറ്റ്, ഞാൻ എപ്പോഴും എൻ്റെ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ. സോ അതിന് ഫസ്റ്റ് ഗ്രേ കളർ അടിച്ചു കൊടുക്കണം സ്നോയ്ക്ക്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഹൈലൈറ്റ്സ് ആയിട്ട് നമുക്ക് പ്യുവർ വൈറ്റ് കളർ അടിക്കുമ്പം നല്ല സ്നോ എടുത്ത് കാണും. ഇതുപോലെ ഗ്രേ കളർ അടിച്ചു കൊടുക്കാം സ്നോയ്ക്ക്. പിന്നെ റെസ്റ്റ് ഓഫ് ദ ഡ്രോയിങ് പെയിൻറ്റിങ് ഫുൾ ഫ്രീ ഹാൻഡ് ആണ്.
bird on a tree. I'm just sitting here. I got time. It's clear to see. From up here, the world seems small. We can sit together. It's so beautiful, you and me. We're meant to be in the great outdoors, forever free. Thank you so much for watching today's video. Innathe video ishtam aayennu vicharikkunnu. Bye bye. Take care. See you. It's so beautiful. You and me.